നാട്ടുമ്പുറങ്ങളിലെ ഒരു ചായക്കടയിൽ കൈകൊണ്ട് അരി അരച്ച് ദോശയിട്ട് ഒരു തവി മാവ് കൊണ്ടുണ്ടാക്കിയ ദോശ ആ നാട്ടിൽ രാവിലെ പണിയാൻ പോകുന്നവന് 1.5 രൂപയ്ക്ക് കിട്ടും. 40 രൂപ ഉഴുന്നിന് വിലയുള്ളപ്പോൾ, 15 രൂപ അരിക്ക് വിലയുള്ളപ്പോൾ, നാഴി ഉഴുന്നും മുന്നാഴി അരിയും കൃത്യമായി ചേർത്ത് കൈകൊണ്ട് കല്ലിലരച്ച് ചുട്ട ദോശ ഒരു സാധാ ടീ ഷോപ്പിൽ രാവിലെ 1.5 രൂപയ്ക്ക് കിട്ടും. ഒരു 3 എണ്ണം സാധാരണ ആളുകൾ തിന്നാൽ വയറുനിറയും. 4.5 രൂപയുടെ ദോശ, അതൊരു 10 എണ്ണം തിന്നുന്നു അങ്ങ് സങ്കല്പിക്കുക. നല്ലൊരു വയറിനിരുന്ന് 15 രൂപയുടെ ദോശ, ഒരു ചായ 3 രൂപയ്ക്ക് കിട്ടും. നല്ല പശുവും പാലൊഴിച്ച് നന്നായി എടുത്ത ചായ 3 രൂപയ്ക്ക് കിട്ടും. 3 ദോശയും ഒരു ചായയും കഴിച്ചാൽ ഏതാണ്ട് 7.5 രൂപ കൊണ്ട് അവന് തൃപ്തനായി മടങ്ങാം. അതേ സ്ഥാനത്ത് ഇതിൻ്റെ പകുതി മാവ് കല്ല് മുഴുവൻ പരത്തി അതിൻ്റെ പുറത്തൊരെണ്ണ തൂത്ത് അവനെ മനോഹരമായി മടക്കി തൊപ്പി വെച്ച് ഒരുത്തൻ ഡാൻസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ 25 രൂപ ചിലവായി ഉഴുന്ന് ചേർക്കാത്തത്. അവനൊരുപാട് പഠിപ്പുള്ളവനാണ്. അവൻ പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാശ് മുടക്കേണ്ടത് ആഹാരത്തിന്. അവിടുന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു 10 രൂപ ഇട്ടില്ലെങ്കിൽ നാളെ ചെല്ലുമ്പോൾ നമ്മളെ 3 മണിക്കൂർ ചിലപ്പോൾ ഇരുത്തും. പഠിച്ചവൻ ടിപ്പ്, ഒരു ടിപ്പ് പോയി. നമ്മളാകെ വിശന്ന് ഓടി ചെല്ലുമ്പോൾ ഒരു ആഹാരം കിട്ടിയാൽ മതി. 1 മണിക്കൂർ നേരത്തെ ഏർപ്പാടിനുള്ള ബന്ധമാണ്, അല്ലാതെ ഇവനോട് ശാശ്വതമായി കല്യാണ ബന്ധത്തിനൊന്നും ചെന്നതല്ല. അതിൽ കിട്ടുന്ന വസ്തു, അതിലുള്ള പെരുമാറ്റം, അതുണ്ടാക്കിയ ഹൈജീനിക് കണ്ടീഷൻസ്, ഈ ഉയർന്ന തലത്തിലുള്ളിടത്തല്ല അവൻ കഴിക്കുന്നത്. താഴ്ന്ന തലത്ത് നമുക്ക് തന്നത് തന്നെ അവനും കഴിക്കുന്നത്. അപ്പോൾ ടാക്സ് എന്നും ടൂറിസ്റ്റ് ടാക്സ് എന്നും അതുപോലെ തന്നെ വാടകയെന്നും അനേക രൂപങ്ങളിൽ സാങ്കേതികത്വം വികസിച്ചതാണ് നമ്മൾ വികാസമായി എണ്ണുന്നത്. ജനത്തിൻ്റെ ഉപകാരമല്ല ഇത്. രാജഭരണത്തിലൂടെ നമ്മൾ നേടിയതല്ല, രാജഭരണത്തെ വലിച്ചെറിഞ്ഞ് ജനാധിപത്യത്തിലൂടെ നേടിയതാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആവേശം, സാധാരണക്കാരൻ്റെ ടീ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ മതങ്ങൾക്കോ ജാതി നേതൃത്വത്തിനോ വർണ്ണത്തിനോ ഭരണാധികാരികൾക്കോ ഇല്ല. ജനങ്ങളെ സഹായിക്കാൻ ഓടുകയുമാണ്. Yes.